നമസ്തേ, വേദപുഷ്പത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പുരുഷ സൂക്ത പഠനത്തിൻ്റെ 5-ാം മന്ത്രത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. പതിവ് പോലെ 5-ാം മന്ത്രത്തിൻ്റെയും ഋഷി നാരായണ ഋഷി. അനുഷ്ടുപ് ഛന്ദഃ സൃഷ്ടാ ദേവത ഗാന്ധാരസ്വര. നാരായണ ഋഷി അനുഷ്ടുപ് ഛന്ദഃ സൃഷ്ടാ ദേവത ഗാന്ധാരസ്വര. നമുക്ക് പറയാം, ഓം തദോ വിരാട ജായത വിരാജോ അധിപൂരുഷ സജാതോ അത്യരിച്യത പശ്ചാത് ഭൂമി മതോ മഥോപുരം. ഓം തദോ വിരാട ജായത വിരാജോ അധിപൂരുഷ സജാതോ അത്യരിച്യത പശ്ചാത് ഭൂമി മഥോപുര. ഓം തദോ വിരാട ജായത വിരാജോ അധിപൂരുഷ സ ജാതോ അത്യരിച്ചത പശ്ചാത് ഭൂമി മഥോപുര. യജുർവേദത്തില് ഈ പിന്നെ നമ്മളെ ഇപ്പൊ ചൊല്ലിയ തദോ വിരാട ജായത എന്നത് ഋഗ്വേദത്തിൽ വരുന്ന സമയത്ത് തസ്മാത് വിരാട ജായത എന്നൊരു പാഠഭേദമാണ് കാണുന്നത്. യജുർവേദത്തിലെ തദോ വിരാട ജായത എന്നത് ഋഗ്വേദത്തിൽ നമ്മൾ കാണുന്ന തസ്മാത് വിരാട ജായത എന്ന പാഠഭേദമാണ്. ഏതായാലും വലിയ വ്യത്യാസമൊന്നും അതിൽ കാണുന്നില്ല, അർത്ഥവ്യത്യാസമൊന്നും അതിനുണ്ടായി കാണുന്നില്ല. ഏതായാലും തതഹ, ഈ മന്ത്രത്തിൽ തതഹ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും. എന്താണ് ഈ അതിൽ നിന്നും എന്ന് പറഞ്ഞാൽ? അതായത് പുരുഷൻ്റെ 4 പാദങ്ങളെക്കുറിച്ച് പറഞ്ഞ 3 ദ്വിലോകത്തിലാണ്, 1 പാർത്ഥിവ ലോകത്താണ്, ഭൂമിയുടെ ലോകത്താണെന്ന് പറഞ്ഞു. ആ പുരുഷൻ്റെ 4-ാം പാദത്തിൽ, അതാണ് തഥാ അതിൽ നിന്നും. അതായത് പുരുഷൻ്റെ 4-ാം പാദത്തിൽ വിരാട് എന്ന് പറഞ്ഞാൽ അന്നരൂപത്തിലുള്ള വിരാട് എന്ന് പറഞ്ഞാൽ, ഈ ജൈമിനീയ ബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുണ്ട് അന്നം വൈ വിരാട് അന്നരൂപത്തിലുള്ള വിരാട്. അപ്പോൾ അജായത പ്രകടമായി. അപ്പോൾ തസ്മാത് വിരാട ജായത എന്ന് വേദത്തിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് തതഹ അതിൽ നിന്ന്, അതായത് പുരുഷൻ്റെ 4-ാം പാദത്തിൽ വിരാട് അന്നരൂപത്തിലുള്ള വിരാട് അന്നം വൈ വിരാട് വിരാജഹ അതി, വിരാട്ടിൽ നിന്നും അതിൽ നിന്നും അതിന്മേൽ, വിരാട്ടിൽ നിന്നും അതിന്മേൽ പൂരുഷ പൂർണനായ പുരുഷൻ പ്രകടമായി. ജാതഹ സ, അപ്രകാരം പ്രകടമായ ആ പുരുഷൻ അതിരിച്ചത, അതിരിക്തനായി നിന്നു, സൃഷ്ടിയിൽ സ്വയം പരിണമിക്കാതെ നിന്നു എന്നർത്ഥം. പശ്ചാത് ഭൂമിം, ശേഷം പൃഥ്വിയാദി ഭൂതസമൂഹത്തെ സൃഷ്ടിച്ചു. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം തുടങ്ങിയ ഭൂതസമൂഹത്തെ സൃഷ്ടിച്ചു. അതാ തുടർന്ന് ഇനി പുരഹ, പുരുഷൻ്റെ പുരമാകുന്ന ദൃശ്യപ്രപഞ്ചത്തിനെയും സൃഷ്ടിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ മന്ത്രത്തിൻ്റെ അർത്ഥം. നമുക്ക് ആ മന്ത്രവും അർത്ഥവും ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓം തദോ വിരാട ജായത വിരാജോ അധിപൂരുഷ സജാതോ അത്യരിച്യത പശ്ചാത് ഭൂമി മഥോപുരാം. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? തദോ വിരാട ജായത എന്ന് പറഞ്ഞാൽ, തതഹ എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ്റെ 4-ാം പാദത്തിൽ നിന്നും അന്നരൂപത്തിലുള്ള വിരാട് എന്ന് പറഞ്ഞാൽ അന്നരൂപത്തിലുള്ള വിരാട് പ്രകടമായി. അന്നം വൈ വിരാട്, വിരാട് എന്ന് പറഞ്ഞാൽ അന്നമാകുന്നു എന്ന് ജൈമിനീയ ബ്രാഹ്മണത്തിൽ പറഞ്ഞതുകൊണ്ട് അന്നരൂപത്തിലുള്ള വിരാട് പ്രകടമായി എന്ന് പറയുകയാണ് ഇവിടെ. വിരാജഹ അധി, വിരാട്ടിൽ നിന്നും അതിന്മേൽ പൂരുഷ പൂർണനായ പുരുഷൻ പ്രകടമായി. ജാതഹ സഹ, അപ്രകാരം പ്രകടമായ അവൻ പുരുഷൻ അത്യരിച്ചത, എന്നാൽ ആ സൃഷ്ടിയിൽ പെട്ടില്ല, ആ സൃഷ്ടിയിലേക്ക് എന്തായില്ല, അങ്ങ് അതിലങ്ങ് അലിഞ്ഞുപോയില്ല. അപ്പം അതെന്ത് ചെയ്തു? അത്യരിച്ചത, അതിരിക്തനായി നിന്നു എന്ന് പറയുക. സൃഷ്ടിയിൽ നിന്ന് സ്വയം പരിണമിക്കാതെ ആ ഭഗവാൻ നിന്നു. പശ്ചാത് ഭൂമിം,
അതിനുശേഷം പൃഥിവ്യാദി ഭൂതസമൂഹത്തെ സൃഷ്ടിച്ചു. അഥ തുടർന്ന് ഇനി പുരഹ പുരുഷൻ്റെ, അതായത് പുരമാകുന്ന പുരുഷൻ്റെ ആ പട്ടണമാകുന്ന പുരമാകുന്ന ദൃശ്യപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു എന്ന് പറയുക. ഇതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട അഞ്ച് മന്ത്രങ്ങളുടെ അർത്ഥം. ഇനി നമുക്ക് പ്രവേശിക്കാനുള്ളത് ആറാം മന്ത്രത്തിലേക്കാണ്. വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് പുരുഷ സൂക്തം എന്നറിയായക കൊണ്ടല്ല ഇത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിരുന്നത്. പലരും സാമാന്യന അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. വളരെ വിശദീകരിച്ച് ഒരു ക്ലാസ് പോലെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് നമ്മുടെ ഇങ്ങോട്ട് നേരിട്ട് ആശ്രമത്തിൽ പ്രവേശിക്കാം, അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അങ്ങനെ ഇതിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വരാം. അവരെ ഞാൻ നമ്മുടെ ഈ മഹത്തായ വേദ പാഠന യജ്ഞത്തിലേക്ക് സുസ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഏതായാലും എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസം ഞാൻ ആശംസിക്കുകയാണ്. നമസ്തേ, ഓം.